അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോയുടെ വഴികാട്ടി എന്ന പ്രോഗ്രാമിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് അഥവാ CUET എന്ന എക്സാമിനെക്കുറിച്ചുള്ള സംശയങ്ങൾക്കുള്ള ഒരു മറുപടിയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നാം അതുമായി ബന്ധപ്പെട്ട എക്സാമിന് എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാം, അതുപോലെ തന്നെ ഏതൊക്കെയാണ് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുള്ളത്, അതുപോലെ തന്നെ വിദേശത്തുള്ള വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്താം എന്നതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്നത്തെ എപ്പിസോഡിലും നമ്മോടൊപ്പം ചേരുന്നത് കരിയർ രംഗത്തെ വിദഗ്ധനും അതുപോലെ തന്നെ കോളമിസ്റ്റുമായ ബഹുമാനായ PT ഫിറോസ് സാഹിബാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിന് നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്തു. എന്തായാലും നമ്മുടെ വിദ്യാർത്ഥികളായ ശ്രോതാക്കൾക്കും അതേപോലെ തന്നെ അവരുടെ രക്ഷിതാക്കൾക്കൊക്കെ അവരുടെ ഒരുപാട് സംശയങ്ങൾ മാറിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി ഇതിൽ വരുന്ന ഒരു പ്രധാനമായൊരു ക്വസ്റ്റ്യൻ, നമ്മളിപ്പോൾ ഈ സാധാ യൂണിവേഴ്സിറ്റികൾ പഠിക്കുന്നതും അതേപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പഠിക്കുന്നതും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസം? ഓക്കെ, നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് വലിയ പഠന സാധ്യത ഒരുക്കുന്ന അക്കാദമികവും എക്സ്ട്രാ കരിക്കുലർ രംഗത്തും കുട്ടികളുടെ സർവതോന്മുഖമായ വികാസം എളുപ്പമാക്കുന്ന സാധ്യമാക്കുന്ന തരത്തിലുള്ള സൗകര്യങ്ങളാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ ഒരുക്കിയിട്ടുള്ളത്. അവിടെ ഏറ്റവും മികച്ച അധ്യാപകരുണ്ട്, അതുപോലെ ഏറ്റവും മികച്ച ലബോറട്ടറി സൗകര്യങ്ങൾ, പിന്നെ ലൈബ്രറി സൗകര്യങ്ങൾ, അതുപോലെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്റ്റുഡൻസ് അവർക്ക് ജോലി സംബന്ധമായി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരങ്ങൾ, നല്ല കോൺഫറൻസുകളിൽ പങ്കെടുക്കാൻ അവസരങ്ങളുണ്ട്, ഇൻറ്റേൺഷിപ്പിനുണ്ട്, ഫെസിലിറ്റീസുണ്ട്. പലതരത്തിലുള്ള ലക്ഷ്യവുമായിട്ടാണ് വിദ്യാർത്ഥികൾ ഡിഗ്രി പഠനത്തിന് പോവുക. ഡിഗ്രി പഠനത്തിന് ശേഷം വേണമെങ്കിൽ വിദേശത്ത് പഠിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കും. അതിനും നമുക്കൊരു എക്സ്പോഷർ കിട്ടുക വളരെ പ്രധാനം. ഇപ്പോൾ വിദേശ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കാൻ പോകുന്നൊരു സാഹചര്യം സൃഷ്ടിക്കാൻ, അതിനുള്ള സാഹചര്യം ഒരുക്കാൻ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ നമുക്ക് അവസരമുണ്ട്. സിവിൽ സർവീസിന് പോകാൻ ആഗ്രഹിക്കുന്നവർ അതിനുവേണ്ട പ്രിപ്പറേഷൻ നടത്താനുള്ള ഒരു ഗ്രൗണ്ട് ഒരുക്കുക പ്രധാനമാണല്ലോ. അതൊക്കെ നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ സാധ്യമാവും. ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ച ഒരുപാട് ആളുകൾ സിവിൽ സർവീസൊക്കെ ക്വാളിഫൈ ചെയ്ത് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായി ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോയ ഒരുപാട് പേര് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സൗകര്യങ്ങൾ നമുക്കുണ്ട്. പിന്നെ സിലബസും വളരെ അഡ്വാൻസ്ഡ് സിലബസ് ആയിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ യൂണിവേഴ്സിറ്റികളിലൊക്കെ സിലബസ് പലപ്പോഴും റിവൈസ് ചെയ്യുന്നതൊക്കെ കുറേ കാലങ്ങൾക്ക് ശേഷമായിരിക്കും. എന്നാൽ കാലത്തിൻ്റെ വിളികൾ മനസ്സിലാക്കിയിട്ട് കൃത്യമായി കാലത്തിനനുസൃതമായി സിലബസ് റിവൈസ് ചെയ്യാനൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ശ്രദ്ധിക്കാറുണ്ട്. ആ അർത്ഥത്തിൽ തന്നെ പിന്നെ വലിയ ഫണ്ട് വരുന്ന യൂണിവേഴ്സിറ്റീസാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ അവർക്ക് വലിയ താല്പര്യവും അതിനുള്ള അവസരങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിനെ നമുക്ക് അങ്ങനെ പോസിറ്റീവായിട്ട് നോക്കിക്കാണുകയും അവിടെ പ്രവേശനം കിട്ടാൻ വേണ്ട ശ്രമങ്ങൾ നടത്തുകയും ചെയ്യാന്നുള്ളത് ഏറ്റവും അടിയന്തരമായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതേപോലെ നമ്മുടെ ഈ എൻട്രൻസ് എക്സാം കഴിഞ്ഞതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റികൾ തിരഞ്ഞെടുക്കാൻ പറ്റുമോ, അല്ല അത് റാങ്ക് ലിസ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണോ അവർക്ക് യൂണിവേഴ്സിറ്റികൾ? യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരവർക്ക് താല്പര്യമുള്ള യൂണിവേഴ്സിറ്റിയിലും താല്പര്യമുള്ള കോഴ്സുകൾക്കും അനുസൃതമായി വേണം ഈ CUET പരീക്ഷയുടെ വിവിധ സെക്ഷനുകളിലുള്ള പേപ്പറുകൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പോൾ പേപ്പറുകൾ ഞാൻ പറഞ്ഞു, സെക്ഷൻ 1, സെക്ഷൻ 1A, സെക്ഷൻ 2, സെക്ഷൻ 3 എന്നിങ്ങനെ പറഞ്ഞ് മൊത്തം 9 പേപ്പറുകൾ നമുക്ക് തിരഞ്ഞെടുക്കാം. അവസാനത്തെ സെക്ഷൻ 3 പേപ്പർ ഒഴികെ ബാക്കിയൊക്കെ 45 മിനിറ്റിൻ്റെ എക്സാമാണ് ഉണ്ടാവുക. സെക്ഷൻ 3 മാത്രം ജനറൽ ടെസ്റ്റാണ്, അത് 60 മിനിറ്റാണുള്ളത്. അപ്പോൾ ഇങ്ങനെ വിവിധ സെക്ഷനുകളിൽ വിവിധ വിഷയങ്ങൾ തിരഞ്ഞെടുത്തതിന് ശേഷം പരീക്ഷ കഴിഞ്ഞാൽ, CUET പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ അഡ്മിഷൻ നടപടികളൊക്കെ ചെയ്യുന്നത് അത് യൂണിവേഴ്സിറ്റികളാണ്. അത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പരീക്ഷ നടത്തുകയുള്ളൂ. പരീക്ഷ നടത്തിയതിന് ശേഷം അതത് യൂണിവേഴ്സിറ്റി, ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി ആണെങ്കിലും JNU ആണെങ്കിലും പിന്നെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ആണെങ്കിലും അലിഗഡ് ആണെങ്കിലും ഏത് ഇഫ്ലോ ആണെങ്കിലും ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും അവരുടെ പ്രത്യേകമായ നടപടിക്രമങ്ങളിലൂടെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതത് യൂണിവേഴ്സിറ്റികളുടെ എലിജിബിലിറ്റി റിക്വയർമെൻറ്റ് നോക്കണം. ഇപ്പോൾ +2 ഇന്ന വിഷയം പഠിച്ചവർ, അപ്പോൾ അതിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ CUET നമ്മളൊരു അപേക്ഷ കൊടുക്കുന്നുണ്ടല്ലോ, അതെ, അപ്പോൾ അതിന് നമ്മളൊരു സ്പെസിഫിക് കോളേജ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരു വേറൊരു അപേക്ഷ അങ്ങനെ എന്തെങ്കിലും
അങ്ങനെ വേറെ അപേക്ഷ ഇപ്പോൾ കൊടുക്കേണ്ടതില്ല. പക്ഷേ നമ്മൾ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, സബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ എലിജിബിലിറ്റി നോക്കണം. ആ യൂണിവേഴ്സിറ്റിയിൽ ആ ഒരു പർട്ടിക്കുലർ കോഴ്സ് പഠിക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കുക. അതിന് പ്ലസ് ടുവിന് ഇന്ന വിഷയങ്ങൾ പഠിച്ചിരിക്കണം, ഇത്ര പെർസെൻറ്റേജ് മാർക്ക് വാങ്ങിയിരിക്കണം എന്ന നിബന്ധനയുണ്ട്. ആ നിബന്ധന മീറ്റ് ചെയ്യുകയും പിന്നെ അവർക്ക് വേണ്ട വിഷയങ്ങൾ, ഇപ്പോൾ 27 ഡൊമെയിൻ സബ്ജക്റ്റുകൾ പറഞ്ഞു സെക്ഷൻ 2, അതിൽ ഏത് സബ്ജക്റ്റാണ് നമ്മൾ എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് ആ യൂണിവേഴ്സിറ്റിയിലെ പർട്ടിക്കുലർ കോഴ്സ് പഠിക്കാൻ ആവശ്യമായ സബ്ജക്റ്റ് ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ തിരഞ്ഞെടുത്തതിന് ശേഷം, പരീക്ഷയ്ക്ക് ശേഷം, അതത് യൂണിവേഴ്സിറ്റികളിലാണ് നമുക്ക് അഡ്മിഷൻ്റെ കാര്യങ്ങളുള്ളത്. ഇപ്പോൾ റിസർവേഷൻ മാനദണ്ഡം, അതത് യൂണിവേഴ്സിറ്റിൻ്റെ മാനദണ്ഡങ്ങളാണ്, അല്ലാതെ CUET2022ക്ക് പ്രത്യേകമായ റിസർവേഷൻ മാനദണ്ഡങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് CUET2022 പരീക്ഷ എഴുതുക എന്നുള്ളത് വളരെ പ്രധാനം. അതിനുശേഷം അഡ്മിഷൻ നടപടിക്രമങ്ങൾ അതത് യൂണിവേഴ്സിറ്റികളാണ് നടത്തുക. സ്വാഭാവികമായി ആദ്യമായാണ് ഇത്തരത്തിലൊരു പരീക്ഷ നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് ചെറിയ ആശയക്കുഴപ്പം കുട്ടികൾക്കുണ്ടാവും. പക്ഷെ അങ്ങനെ പരിഭ്രാന്തപ്പെടേണ്ട ഒരു കാര്യമില്ല. നമ്മൾ വളരെ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടി നല്ല പ്രിപ്പറേഷനോടുകൂടി CUET2022 പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുകയും നല്ല ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷ എഴുതുക. ജൂലൈ ആദ്യ ആഴ്ചകളിലാണ് പരീക്ഷ ഉണ്ടാവുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പം ഇത് ഇനി ഒരു മെയ് ജൂൺ ഒരു 2 മാസമുണ്ട്. ഈ 2 മാസം ശരിക്ക് വളരെ സിസ്റ്റമാറ്റിക്കായി പഠിക്കുകയും ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുകയും ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ താല്പര്യമുള്ള യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ UG എക്സാമുകൾക്ക്, UG കാര്യങ്ങൾക്ക് മാത്രമാണല്ലോ ഈ ഒരു എക്സാം തീരുമാനിച്ചിട്ടുള്ളത്. ഇനി ഭാവിയിൽ PG കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു എക്സാം മാനദണ്ഡമായി വരുമോ? PG അഡ്മിഷനും CUET എന്ന് പറയുന്ന കോമൺ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാവും. ഈ തവണ, ഈ വർഷം അത് ആ രീതിയിൽ വ്യാപകമായ അർത്ഥത്തിൽ അതിനൊരു സാധ്യതയില്ല. അടുത്ത വർഷങ്ങളിൽ ഈ രീതിയിൽ PG അഡ്മിഷനും സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ PG അഡ്മിഷനും ഇതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്കറിയാം, ഡൽഹി യൂണിവേഴ്സിറ്റിയൊക്കെ പ്ലസ് ടു മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പല കോഴ്സുകളിലേക്കും പ്രവേശനം കൊടുത്തത്. ബാക്കി മിക്ക സെൻട്രൽ യൂണിവേഴ്സിറ്റീസും അവരവരുടെ പരീക്ഷാ രീതികളായിരുന്നു. അലിഗഡിൻ്റെ സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ടായിരുന്നു, ഇഫ്ലു സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ടായിരുന്നു, ജാമ്യ മില്ലിയ സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ടായിരുന്നു. ഇത്തവണ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എല്ലാ യൂണിവേഴ്സിറ്റിയിലേക്കും പ്രത്യേകമായി അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല എന്നുള്ളൊരു സൗകര്യമുണ്ട്. അതൊരു സൗകര്യമാണ്. അതിനൊക്കെ പ്രത്യേകം പണം കൊടുക്കണം, ഫീസ് കൊടുക്കണം ഒക്കെ ചെയ്യണമല്ലോ. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒറ്റ അപേക്ഷയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുമെന്നൊരു സൗകര്യമുണ്ട്. പിന്നെ അതിനുവേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ പാറ്റേണൊക്കെ മനസ്സിലാക്കി ആ രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു ഫ്ലൈയിങ് കളേഴ്സിൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. അതേപോലെ നമ്മുടെ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് മറ്റ് യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളെക്കാളും തൊഴിൽ സാധ്യത കൂടുതലുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ തൊഴിൽ സാധ്യത എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പറയുമ്പം, ഡിഗ്രിക്ക് ശേഷം, അതായത് അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സിന് ശേഷം വേണമെങ്കിൽ തൊഴിൽ സാധ്യത സർക്കാർ മേഖലയിൽ തൊഴിൽ കണ്ടെത്താൻ ശ്രമിക്കാം. അതിനും പ്രവേശന മത്സര പരീക്ഷകളിലൂടെ വേണം. ഇപ്പോൾ UPSCയുടെ ആണെങ്കിലും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ആണെങ്കിലും പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആണെങ്കിലും സർക്കാർ മേഖലയിലെ തൊഴിലന്വേഷകർക്ക് ഇത്തരത്തിലുള്ള കോമ്പിറ്റേറ്റീവ് എക്സാംസാണ് ക്വാളിഫൈ ചെയ്യേണ്ടത്. ഈ കോമ്പിറ്റേറ്റീവ് എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായ ഒരു സാഹചര്യം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാകും. അതല്ല പ്രൈവറ്റ് മേഖലയിലാണെങ്കിൽ നല്ല ഇന്റേൺഷിപ്പോ നല്ല അപ്രൻഷിപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അതിനുള്ളൊരു സാഹചര്യമുണ്ട്. അതല്ലെങ്കിൽ നല്ല സ്കില്ലുള്ള, നല്ല ലാംഗ്വേജും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഒക്കെ ഉള്ള ആൾക്കുട്ടികളാണെങ്കിൽ അവർക്ക് സ്വകാര്യ മേഖലയിലൊക്കെ ജോലി കണ്ടെത്താൻ എളുപ്പമുണ്ട്. അപ്പോൾ ഇതിനൊക്കെയുള്ളൊരു സൗകര്യം അവിടെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്ന് വിചാരിച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് ജോലി കിട്ടണമെന്നില്ല. പക്ഷേ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയും അവിടെ നിന്ന് ലഭ്യമായ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമുക്ക് തൊഴിൽ ലഭിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതൊരു തെറ്റിദ്ധാരണ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഇപ്പം ഏതെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുത്തു എന്നുള്ളത് കൊണ്ട് അവൻ്റെ ഫ്യൂച്ചർ സേഫായി എന്നുള്ളതല്ല. അവിടുത്തെ കിട്ടുന്ന ഫെസിലിറ്റീസ് പരമാവധി ഉപയോഗപ്പെടുത്തി അവിടുത്തെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ചെയ്യുകയും അങ്ങനെ നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു ഗ്രോത്ത് കൂടി അതിൻ്റെ കൂടെ ഉണ്ടാവുകയും ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ തിളങ്ങാൻ പറ്റും. സാധാരണ നമ്മൾ കേൾക്കാറുള്ളത് ഇപ്പോൾ ഈ ചില യൂണിവേഴ്സിറ്റികളൊക്കെ ഈ ക്യാമ്പസ് സെലക്ഷൻ ഉണ്ടാവും. നമ്മളിപ്പോൾ ഡിഗ്രിയൊക്കെ ആണെങ്കിൽ ഒരു സെക്കൻഡ് ഇയറിൽ തന്നെ വന്ന് നമ്മുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള നല്ല കമ്പനികൾ വന്ന് ക്യാമ്പസിലൂടെ സെലക്ഷൻ നടത്തുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ മിക്ക പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് ജോലി ലഭിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിന് ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് നല്ല റാങ്കിംഗ് ഉള്ള യൂണിവേഴ്സിറ്റി നോക്കി തിരഞ്ഞെടുക്കണം. അതിനുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്
നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന NIRF ഒരു റാങ്കിങ് ഉണ്ട്. NIRF റാങ്കിങ് അനുസരിച്ച് ഇന്ത്യയിലെ ബെസ്റ്റ് കോളേജസ്സായി വരുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജസ്സാണ്. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് അസംഖ്യം കോളേജ് ഒരുപാട് കോളേജസ് ഉണ്ട്. അതിലെല്ലാ കോളേജസും ഈക്വലി മികച്ചതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അവിടെ തന്നെ നല്ല കോളേജസ് ഉണ്ട്. അതുകൊണ്ട് നല്ല കോളേജിൽ അഡ്മിഷൻ എടുക്കുകയും അവിടുന്ന് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ട രീതിയിൽ പ്രിപ്പറേഷൻ നടത്തുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിഗ്രി പഠനത്തിന് ശേഷം തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. ഇനി അതല്ല, ഡിഗ്രിക്ക് ശേഷം അങ്ങനെ ജോലിയിൽ പ്രവേശിക്കണ്ട എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നല്ല ഹയർ സ്റ്റഡി ഓപ്ഷൻസ് ഈ അബ്രോഡ് അവസരങ്ങളുള്ളവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ PG പഠനത്തിന് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് സ്റ്റഡീസിന് വേണ്ടി US UK യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോകുന്നവരുണ്ട്. അതിനൊക്കെയുള്ള സാഹചര്യം അവർക്ക് കൂടുതലുണ്ട്. അവിടുത്തെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റും അതുപോലെയുള്ള മറ്റു പരീക്ഷകളൊക്കെ ക്വാളിഫൈ ചെയ്യാനുള്ള അവസരം അവർക്ക് കൂടുതൽ ലഭിക്കും. അതിനുള്ള എക്സ്പോഷർ ഉള്ളതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് അവരുടെ ഒരു ഫ്യൂച്ചർ ആ അർത്ഥത്തിൽ ഒന്ന് സേഫാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ ഇതുമായിട്ട് അനുബന്ധമായ ഒരു ചോദ്യമാണ്, ഒരു കുറച്ച് നല്ല യൂണിവേഴ്സിറ്റികൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊന്നും നമുക്ക് ഇപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി ലിസ്റ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായും നമുക്ക് യൂണിവേഴ്സിറ്റീസ് ലിസ്റ്റ് ചെയ്യാനുള്ളൊരു മാനദണ്ഡം ഞാൻ നേരത്തെ പറഞ്ഞ NIRF റാങ്കിങ് അനുസരിച്ചാണ് നമുക്ക് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ പഴയ യൂണിവേഴ്സിറ്റീസൊക്കെ കുറേ കൂടി നല്ലതാണ്. എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസും നമുക്ക് അത്ര ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അതിനുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് ഒക്കെ നമുക്ക് മനസ്സിലാവും. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, അവിടെ വിശാലമായ ക്യാമ്പസ് ഞാൻ പറഞ്ഞു. അതുപോലെ ഡൽഹി യൂണിവേഴ്സിറ്റി NIRF റാങ്കിങ്ങിൽ മിക്കവാറും ഫസ്റ്റ് വരുന്ന കോളേജസ്സാണ്. ഡൽഹി യൂണിവേഴ്സിറ്റി കീഴിലുള്ള കോളേജസ് അതൊക്കെ നമുക്ക് നല്ല യൂണിവേഴ്സിറ്റിയെ കണക്കാക്കാം. JNU ഇപ്പോൾ ഭാഷാ പഠനത്തിന് ഒക്കെ പ്ലസ് ടുവിന് ശേഷം അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ ഭാഷാ പഠനത്തിന് മികച്ച സർവകലാശാലയായ JNUനെ കണക്കാക്കുക. IFLUനെ നമുക്ക് ആ രീതിയിൽ കണക്കാക്കുക. ജാമിയ മില്ലിയ ഇസ്ലാമിയ ആ അർത്ഥത്തിൽ ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കുറേ സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുകയും എന്നാൽ അതിൻ്റെ താഴെ വരുന്ന യൂണിവേഴ്സിറ്റികൾ അതിന് ക്രമാനുഗതമായ ഓർഡറിൽ നമ്മൾ പരിഗണന കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ട അവിടെ അഡ്മിഷന് വേണ്ട സബ്ജക്റ്റുകൾ അപ്രോപ്രിയേറ്റായി സെലക്ട് ചെയ്ത് CUET പരീക്ഷ നമ്മൾ ക്രാക്ക് ചെയ്യുകയും ചെയ്താൽ നമ്മളൊരു വൈസ് ഡിസിഷനാണ് എടുക്കുന്നത് നമുക്ക് പറയാൻ കഴിയും. CUET എക്സാമിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും CUET പരീക്ഷയ്ക്ക് ഉണ്ടായ ഒരു വിമർശനം വന്നിട്ടുണ്ടായിരുന്നു CUET പരീക്ഷയുമായി ബന്ധപ്പെട്ട്. കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ +2 നല്ല മാർക്ക് കിട്ടുന്നവർക്ക് സ്വാഭാവികമായും ഈ ഒരു പരീക്ഷയുടെ സമ്മർദ്ദം താങ്ങേണ്ടതില്ല. അവർക്ക് നേരിട്ട് ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ മിക്ക കോഴ്സുകളും +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അതുപോലെ ചില യൂണിവേഴ്സിറ്റീസൊക്കെ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ IGNTU എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി, അമർഖത്തിലാണത്. സാമാന്യം കുഴപ്പമില്ലാതെ മലയാളികളടക്കം വ്യാപകമായി പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അവിടെയൊക്കെ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ 1-2 വർഷങ്ങളായി അഡ്മിഷൻ. ഇപ്പോൾ അവർക്ക് ഒരു എൻട്രൻസിൻ്റെ ഒരു പ്രയാസമുണ്ട്. അപ്പോൾ അവർ എൻട്രൻസ് ആക്കാനുള്ള കാരണം പറഞ്ഞത് വിവിധ ബോർഡുകളിൽ പഠിക്കുന്നവരുണ്ട്, CBSE ഉണ്ട്, കേരള സ്റ്റേറ്റ് ഉണ്ട്, ഡിഫറൻറ്റ് സ്റ്റേറ്റ് ബോർഡുകളുണ്ട്. അപ്പോൾ അവർക്ക് വിവിധ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണ് അവരുടെ +2 മാർക്ക്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി അതൊക്കെ ഒന്ന് നോർമലൈസ് ചെയ്ത് എല്ലാവർക്കും ഒരേ പരിഗണന കൊടുക്കാൻ ആ അർത്ഥത്തിൽ നോക്കുമ്പം അതിനെ പോസിറ്റീവായി കാണുന്ന കുട്ടികൾ ഒരല്പം കാര്യമായി തന്നെ പ്രിപ്പയർ ചെയ്ത് ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിപ്പോവുകയാണെങ്കിൽ അതിന് ഗുണകരമായിട്ട് മാറ്റാൻ കഴിയും. എന്നാൽ ഈ ഒരു പ്രയാസമുണ്ട് പലർക്കും. അതൊരു സമ്മർദ്ദം അടിച്ചേൽപ്പിക്കുകയാണെന്നും സാധാരണ പതിവ് രീതികളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ആ ഒരു പരിഗണന കിട്ടാതെ വരുമെന്നൊരു പ്രയാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം ഇതിൻ്റെ ഗുണവും ദോഷങ്ങളും പറഞ്ഞ് നിൽക്കുന്നതിന് പകരം ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞു CUET. അപ്പോൾ ഇനി എങ്ങനെ നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റുമെന്നും നമുക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ നമുക്ക് നമ്മുടെ താല്പര്യവും നമ്മുടെ അഭിരുചിയും ക്കുമനുസൃതമായ രീതിയിലുള്ള കോഴ്സ് ഏതാണെന്ന് മനസ്സിലാക്കി അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടത്തുക എന്നതാണ് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ്. ഈ CUET ബന്ധപ്പെട്ട് സാറ് വളരെ നല്ല വിശദമായിട്ടാണ് കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. വീണ്ടും ഇതോടുകൂടി നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു. രണ്ടാമത്തെ എപ്പിസോഡിലും നമ്മോടൊപ്പം ചേർന്നതിന് പീസ് റേഡിയോയുടെ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. يا من يرى ما كان مني في الزمان الأول يا من يرى